സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചതിൽ വിമർശനം ശക്തം. ചീഫ് ജസ്റ്റിസിന്റെ നിഷ്പക്ഷതയിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടുവെന്ന് അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞു. നടപടി ഞെട്ടിക്കുന്നതും ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും പ്രശാന്ത് ഭൂഷൺ കുറ്റപ്പെടുത്തി. It's totally inappropriate for the Prime Minister to be visiting the Chief Justice's residence for a private event. And secondly, it is also inappropriate for the Prime Minister and the Chief Justice to display publicly a particular religious function, because the Supreme Court is also supposed to protect secularism. And therefore, this was totally inappropriate. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലു, അത് അതായത് ചീഫ് ജസ്റ്റിസിന്റെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ് ഇന്ദിരാ ജയ്സിംഗിന്റെ ആരോപണം. ഇപ്പോൾ പ്രശാന്ത് ഭൂഷണും രണ്ടു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെത്തിയത്. മറ്റൊന്ന്, ഒരു മതപരമായ ചടങ്ങിൽ പബ്ലിക്കായി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തൽ ഉയരുന്നു. വലിയ വിമർശനം ദേശീയ തലത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? മധു, ഇന്നലെ വൈകിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതി, അതായത് കൃഷ്ണമേനോൻ മാർഗിലെ 5-ാം നമ്പർ ഔദ്യോഗിക വസതിയിൽ നടന്ന ഗണേശ പൂജയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. ഇതിനുശേഷം, ഈ പൂജയ്ക്ക് ശേഷം ചീഫ് ജസ്റ്റിസും ഭാര്യ കൽപ്പനാദാസും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒന്നിച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് സുപ്രീംകോടതിയിലെ ചില അഭിഭാഷകർ ഇതിനിട ഈ നടപടിയെ, ചീഫ് ജസ്റ്റിസിന്റെയും പ്രധാനമന്ത്രിയുടെയും നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പ്രമുഖ അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി, സ്വകാര്യ ചടങ്ങിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ച നടപടി തെറ്റാണ് എന്നാണ് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ പറയുകയും ചെയ്തിരിക്കുന്നത്. ഒരു മതേതര രാജ്യത്ത് ഈ ഔദ്യോഗിക വസതിയിൽ ഇത്തരത്തിൽ ഒരു മതപരമായ ചടങ്ങിൽ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഒന്നിച്ച് പങ്കെടുത്തതിനെയും പ്രശാന്ത് ഭൂഷൺ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ നടപടി ഈ ജഡ്ജിമാർക്കുള്ള പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന വിമർശനവും പ്രശാന്ത് ഭൂഷൺ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാര്യമായ വിമർശനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നേതാവ് സഞ്ജയ് റൌട്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തി. അതായത്, ചീഫ് ജസ്റ്റിസിന്റെ ഈ നടപടി ശരിയല്ല, അദ്ദേഹം ശിവസേന തർക്കവുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കുന്നതിൽ നിന്ന് സ്വയം പിന്മാറണമെന്നാണ് എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ സഞ്ജയ് റൌട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ാണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ വീട്ടിലെ ഗണപതി പൂജ ഫംഗ്ഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും പൂജയുടെ ഭാഗമാകുകയും ചെയ്തതാണ് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത്.